പ്രണയത്തിൻ്റെ പേരിൽ ചതിയിൽപ്പെട്ട് പോകുന്ന നിരവധി പേരുണ്ട്. അതിൽ ഏറെയും സ്ത്രീകളാണ്. വളരെയധികം വിശ്വസിക്കുന്നവർ തന്നെ വഞ്ചിക്കുന്നതും പിന്നീട് ഇത് പല വിധത്തിലെ പ്രശ്നങ്ങളിലേക്ക് സ്ത്രീകളെ എത്തിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നത് ഒരു യുവതിയുടെ കുറിപ്പാണ്. വളരെ മോശമായ ഒരു ബന്ധത്തിൽ പെട്ടുപോയ യുവതിക്ക് നേരിടേണ്ടി വന്ന ദുര അനുഭവങ്ങളാണ് കുറിപ്പിൽ. ഹ്യൂമൻ ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിലാണ് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിലാണവൾ. ആ കുറിപ്പ് വായിക്കാം. വളരെ കോപാകുലനായി അവൻ എന്നോട് ചോദിച്ചു, നീ വേറെ ആരുടെ കൂടെയാണ് ഉറങ്ങുന്നതെന്ന്. അതോടെ 3 മാസം നീണ്ട ഭീതിതമായ ആ ബന്ധം ഉപേക്ഷിച്ച് ഞാൻ അവനിൽ നിന്ന് അകന്നു. എന്നാൽ 1 ആഴ്ചയ്ക്ക് ശേഷം തെരുവിൻ്റെ നടുവിൽ വെച്ച് അവൻ മുട്ടുകുത്തി നിന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചു. എനിക്കന്ന് 21 വയസ്സ് മാത്രമാണ് പ്രായം. പ്രണയവും കപടതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ആയിരുന്നില്ല. അവനൊപ്പം ബന്ധം തുടർന്നു. എന്നാൽ എല്ലാം പഴയപടിയാകാൻ അധികം സമയമെടുത്തില്ല. ഞാൻ ആൺസുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകളൊക്കെ അവൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. നീളം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വിലക്കി. കോളേജിൽ പോകുന്നത് പോലും വിലക്കി. എന്തുകൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചുകൂടാ എന്നായി അടുത്ത ചോദ്യം. അവനു വേണ്ടി 6 മാസത്തോളം പറ്റാവുന്നത്ര ഞാൻ സ്വയം മാറാൻ ശ്രമിച്ചു. പക്ഷേ തോറ്റുപോയി. അവസാനം ഞാൻ അവനോട് പറഞ്ഞു ഇത് അവസാനിപ്പിക്കാമെന്നും. അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ 1 മണിക്കൂറിന് ശേഷം അവൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവൻ എലിവിഷം കഴിച്ചെന്ന്. ഞാൻ ആശുപത്രിയിലേക്ക് ഓടി. തിരിച്ചു വരൂ അല്ലെങ്കിൽ ഞാൻ മരിക്കും, അവൻ പറഞ്ഞു. അവൻ്റെ അവസ്ഥ കണ്ട് സഹതാപം തോന്നി. സുഖമാകുന്നതുവരെ കൂടെ നിൽക്കാമെന്ന് കരുതി. എന്നാൽ ഞാൻ പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അവൻ കൈത്തണ്ട മുറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ പേടിച്ചു. അവൻ ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ സമ്മതിച്ചു. നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഫോട്ടോകളെടുക്കുകയും ചെയ്തു. അവനെതിരെ 1 അക്ഷരം മിണ്ടിയാൽ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ പെട്ടുപോയി എന്ന് മനസ്സിലായി. ഒരു ദിവസം അവൻ വീട്ടിലില്ലാതിരുന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ എത്തി. അവൻ്റെ കാമുകിയാണെന്ന് പരിചയപ്പെടുത്തി. അവളെയും അവൻ പീഡനത്തിനിരയാക്കി എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ചേർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. അതിനുശേഷം കുടുംബത്തോടൊപ്പം ബോംബെയിലേക്ക് ഞാൻ മാറി. പുതിയ ജോലി കണ്ടെത്തി. പുതിയ സുഹൃത്തുക്കളായി. എന്നാൽ അവൻ എന്നെ കണ്ടെത്തി. ഒരിക്കൽ ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങവേ അവൻ എൻ്റെ കഴുത്തിന് പിടിച്ച് എന്നെ തല്ലി. എൻ്റെ ചുണ്ടുകൾ പൊട്ടി. കയ്യിലും മുറിവുണ്ടായി. എങ്ങനെയൊക്കെയോ അവനെ തള്ളി മാറ്റി ഞാൻ വീട്ടിലേക്ക് ഓടി. മാതാപിതാക്കളോട് കാര്യം പറഞ്ഞു. അച്ഛൻ പേടിച്ചു. വേഗം തന്നെ പോലീസിൽ പരാതി നൽകി. ആ സംഭവത്തോടെ ഞാൻ സമ്മർദ്ദത്തിലേക്ക് നീങ്ങി. പുരുഷന്മാരോട് സംസാരിക്കുന്നത് ഭയമായി. പുറത്തു പോകാൻ പേടിയായി. രാത്രിയിൽ ഉണർന്ന് കരയാൻ തുടങ്ങി. ജോലിസ്ഥലത്തേക്ക് പപ്പ കൊണ്ടാക്കി. രാത്രി മുഴുവൻ അമ്മ എനിക്കൊപ്പം ഇരുന്നു. ഞാൻ സമാധാനമായി ഉറങ്ങാൻ 1 വർഷത്തിന് ശേഷം അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവന് ക്ഷമ കൊടുക്കാൻ എനിക്കൊരിക്കലും ആകില്ല. എനിക്ക് ജീവിച്ചേ മതിയാകൂ. എനിക്ക് സന്തോഷം തിരികെ വേണം. ഞാൻ നൃത്തം പഠിക്കാൻ തുടങ്ങി. അത് കുറേയൊക്കെ എൻ്റെ മുറിവുകൾ ഉണങ്ങാൻ സഹായിച്ചു. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. 1 വർഷം കൊണ്ട് 2 തവണ സ്ഥാനക്കയറ്റം ലഭിച്ചു. ഇപ്പോൾ 3 വർഷമായി. പൂർണ്ണമായും മോചിതയായിട്ടില്ല. എന്നാലും ഇതിൽ നിന്ന് രക്ഷ നേടും എന്ന് സ്വയം പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഞാൻ എത്ര ദൂരം എത്തിയെന്നും അതിലൂടെ കടന്നു പോകാൻ ഞാൻ എത്ര ധൈര്യമെടുത്തെന്നും സ്വയം ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, നമുക്ക് ചുറ്റും നടക്കുന്ന യാഥാർത്ഥ്യമാണ്. കലാലയങ്ങളിൽ മാത്രമല്ല, സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെയും കഴുകന്മാർ പോലെ പ്രേമം നടിച്ച് പിന്നാലെ നടക്കുന്ന യുവാക്കളുണ്ട്. പ്രേമം നടിച്ച് കൂടെ കൂട്ടി തൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നിഷ്കരണം ഉപേക്ഷിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ട്. ചതിയിൽപ്പെടുന്ന പല പെൺകുട്ടികളും പരാതിപ്പെടുന്നില്ല. പരാതികൾ ഉണ്ടാകാത്തിടത്തോളം ഇതുപോലെയുള്ള സംഭവങ്ങളും ആവർത്തിക്കുന്നു. കൃത്യമായ പരാതിയും അതിന്മേലുള്ള കേസും നടപടികളും ശിക്ഷകളും ഉണ്ടായാൽ ഏറെക്കുറെ നിയന്ത്രിക്കാനാവും. ലിവിംഗ് ടുഗദർ എന്ന ഓമന പേര് ദുരുപയോഗം ചെയ്ത് സ്വന്തം ഭാര്യയെ പോലും ചതിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ ചതിയിൽപ്പെടുന്ന ഭാര്യയ്ക്ക് ഒന്ന് പരാതിപ്പെടാൻ പോലും നിലവിലുള്ള നിയമം അനുവദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒടുവിലത്തെ ഉത്തരവനുസരിച്ച് പോലീസിന് കേസെടുക്കാനും കഴിയുന്നില്ല. പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നതിന് വിവാഹമേ കഴിക്കണമെന്നില്ല. പണ്ടൊക്കെ ലോഡ്ജുകളിൽ റെയ്ഡുകൾ പോലീസ് നടത്താറുണ്ടായിരുന്നു. ഇപ്പോൾ ലോഡ്ജിൻ്റെ 7 അയലത്തുകൂടി പോലീസിന് പോകാൻ പറ്റുകയില്ല.
പരാതികൾ വന്നാൽ കേസെടുക്കാനും വകുപ്പില്ല. ഏതായാലും ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ യുവതികൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടായാൽ അത് മൂടിവെക്കാതെ തുറന്നു പറയാനും ധൈര്യം കാണിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട